ദീപാവലിയുടെ ഐതിഹ്യം. ദീപാവലിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തമായ കഥ നരകാസുരൻ്റെതാണ്. ഭഗവാൻ വരാഹ അവതാരമെടുത്ത് ഭൂമിയെ തുളച്ച് അസുരന്മാരെ വധിച്ചപ്പോൾ സ്പർശത്താൽ ഭൂമിദേവിക്ക് പിറന്നവൻ ആണ് നരകാസുരൻ. അസുരവധ സമയത്ത് ജനിച്ചതിനാൽ ആവും അസുര സ്വഭാവം ലഭിച്ചത്. നരൻ എന്നാൽ മനുഷ്യൻ. മനുഷ്യൻ ആണെങ്കിലും അവൻ തിന്മകൾ നിറഞ്ഞവൻ ആയതിനാൽ നരകാസുരൻ എന്ന് വിളിക്കപ്പെട്ടു. ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഇന്നത്തെ നേപ്പാളിനടുത്തുള്ള പ്രശോതിഷ്പൂർ ദേശത്തിൻ്റെ ഭരണാധികാരി ആയിരുന്നു നരകാസുരൻ. മനുഷ്യർക്ക് മാത്രമല്ല ദേവന്മാർക്കും അവൻ ഭീഷണിയായിരുന്നു. ഭൂമിദേവിയുടെ മകനായ നരകാസുരൻ കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും വരം സ്വീകരിച്ചു. ഇപ്രകാരമായിരുന്നു അത്: അമ്മയുടെ കൈകൊണ്ട് എനിക്ക് മരിക്കണം, എന്നെ മറ്റാർക്കും നശിപ്പിക്കാൻ കഴിയില്ല എന്നതായിരുന്നു അത്. നരകാസുരൻ്റെ കഠിനമായ തപസ്സിൽ ബ്രഹ്മാവിൽ നിന്നും ആ വരം പ്രാപ്തമാക്കി. അതിനുശേഷം അവൻ്റെ ധൈര്യം വർദ്ധിച്ചു. നരകാസുരൻ്റെ ദുഷ്ടതകൾ ദിനവും കൂടി വന്നപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. അവർ നരകാസുരനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ദേവന്മാരുടെ അപേക്ഷ സ്വീകരിച്ച മഹാവിഷ്ണു നേരിട്ട് നരകാസുരനിൽ നിന്നും ദേവന്മാരെയും മനുഷ്യരെയും രക്ഷിക്കാൻ പുറപ്പെട്ടു. നരകാസുരന് ലഭിച്ച വരം അറിഞ്ഞ മഹാവിഷ്ണു തൻ്റെ തേരാളിയായ സത്യഭാമയെ, ഭൂമിദേവിയുടെ പുനർജന്മമാണ് സത്യഭാമ, കൂടെ കൂട്ടി. നരകാസുരനും മഹാവിഷ്ണുവും കടുത്ത യുദ്ധം ആരംഭിച്ചു. നരകാസുരൻ തൊടുത്ത അസ്ത്രത്താൽ മഹാവിഷ്ണു തളർന്നു വീണു. ഇതിൽ കുപിതയായ സത്യഭാമ തൻ്റെ വില്ലെടുത്ത് അസ്ത്രം തൊടുത്തു. നരകാസുരനിൽ അത് പതിച്ചു. അപ്പോഴാണ് തൻ്റെ മാതാവാണ് സത്യഭാമ എന്ന് നരകാസുരന് മനസ്സിലായത്. നരകാസുരൻ ഇങ്ങനെ പറഞ്ഞു: അമ്മേ, മരണശേഷം ആളുകളുടെ മനസ്സിൽ ഞാൻ നിലനിൽക്കണം. അതിനായി ദേവന്മാരും മനുഷ്യരും എൻ്റെ പിടിയിൽ നിന്ന് മോചിതരായ ദിനം മധുരപലഹാരങ്ങൾ നൽകി ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാവിഷ്ണു സത്യഭാമയും അനുഗ്രഹിച്ചു. നരകാസുരൻ അപ്രത്യക്ഷനായി. ദീപാവലിയെക്കുറിച്ച് ഇങ്ങനെയാണ് വിഷ്ണുലീലാ പുരാണത്തിൽ പറയുന്നത്: നരകാസുരനെ വധിച്ച മഹാവിഷ്ണു അതിരാവിലെ തലയിൽ എണ്ണ തേച്ച് കുളിച്ചു. ഇന്നും ദീപാവലി ദിനത്തിൽ രാവിലെ എണ്ണ തേച്ച് കുളിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല ശ്രീലങ്ക, നേപ്പാൾ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളും ഈ ഉത്സവം ആഘോഷിക്കുന്നു. ഇന്ത്യൻ സംസ്കാരം ഉത്സവങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞതാണ്. ഓരോ ഉത്സവത്തിനും ഓരോ കഥകളുണ്ട്. ദീപാവലിയെ പൂർവികർ അഗ്നിയുടെ വെളിച്ചം എന്നാണ് വിളിക്കുന്നത്. തിന്മയിൽ നന്മ ജയിക്കുന്നു. പ്രകാശം വിജയത്തിൻ്റെ പ്രതീകമാണ്, ഇരുട്ട് എന്നാൽ പരാജയത്തിൻ്റെയും. ദുഷ്ടരാക്ഷസന്മാരിൽ നിന്നും ഭഗവാൻ ലോകത്തെ രക്ഷിച്ചതിൽ നിന്നാണ് ദീപാവലി ഉത്ഭവിച്ചത് എന്ന് ഹിന്ദു പുരാണങ്ങൾ പറയുന്നു.